മയോസൈറ്റിസ് അസുഖത്തിന്റെ പിടിയിലാണ് താനെന്ന് കഴിഞ്ഞ വർഷം നടി സാമന്തയെ അറിയിച്ചത് ആരാധകരെ ഞെട്ടിച്ചിരുന്നു. തന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് പലപ്പോഴും സാമന്ത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവെക്കുകയും ചെയ്തു. ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്ന് സാമന്ത അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തിയിരുന്നു. എന്നാൽ തന്റെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് വീണ്ടും ചെറിയൊരു ഇടവേള എടുക്കാൻ ഒരുങ്ങുകയാണ് സാമന്ത എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വർഷത്തേക്കാണ് ബ്രേക്ക് എടുക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇടവേളയ്ക്ക് ശേഷം പുതിയ പ്രൊജക്റ്റുകൾക്കായി തയ്യാറെടുക്കാൻ തുടങ്ങുമെന്നും സാമന്തയുടെ അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. ബ്രേക്ക് എടുക്കുന്നതിന്റെ ഭാഗമായി അഡ്വാൻസ് കൈപ്പറ്റിയ സിനിമകളുടെ പണം സാമന്ത തിരികെ നൽകിയതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. പുതിയതായി സമീപിക്കുന്ന ഒരു സിനിമയിലും സാമന്ത കരാർ ഒപ്പിട്ടിട്ടില്ല. ചില പ്രൊജക്റ്റുകളിൽ നിന്നും പിന്മാറിയെന്ന വാർത്തകളും രംഗത്ത് വന്നിട്ടുണ്ട്. ശാകുന്തളത്തിന്റെ റിലീസും വെബ് സീരീസായ സിറ്റാഡൽ, ഖുഷി എന്നിവയുടെ ഷൂട്ടിംഗിലുമൊക്കെയായി കഴിഞ്ഞ വർഷം സാമന്ത തിരക്കിലായിരുന്നു. പുതിയ പ്രൊജക്റ്റുകളിലേക്ക് കടക്കുന്നതിനു മുമ്പ് തന്റെ ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സാമന്ത എന്ന സൂചനകളാണ് വന്നിട്ടുള്ളത്. 2024 സാമന്തയ്ക്കൊരു മികച്ച വർഷമായിരിക്കും എന്ന സൂചനകളുമുണ്ട്. നടിയെന്ന നിലയിൽ കരിയറിൽ ഉയർച്ച താഴ്ചകളെ എപ്പോഴും നേരിടേണ്ടി വന്നിട്ടുണ്ട് സാമന്തയ്ക്ക്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജീവിതത്തിലും നിറയെ പ്രതിസന്ധികൾ സാമന്തയെ തേടിയെത്തിയിരുന്നു. വിവാഹമോചനവും രോഗവുമെല്ലാം ഒരു വെല്ലുവിളിയായി സാമന്തയ്ക്ക് മുന്നിലെത്തി. അടുത്തിടെ സെയിൻസാവ പള്ളിയിൽ വെച്ചെടുത്ത ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സാമന്ത കുറിച്ച വാക്കുകൾ വൈറലായിരുന്നു. രോഗം നിർണയിച്ചിട്ട് ഇന്നേക്ക് ഒരു വർഷം എന്നാണ് ഈ പോസ്റ്റിൽ സാമന്ത എഴുതിയിരുന്നത്. ന്യൂ നോർമലുമായി പൊരുത്തപ്പെട്ടു തുടങ്ങിയിട്ട് ഒരു വർഷമായെന്നും ശരീരവുമായി യുദ്ധം ചെയ്ത നാളുകൾ കടന്നു പോവുകയാണെന്നും ഉപ്പും മധുരവും ഇല്ലാതെ മരുന്നുകൾ മാത്രം ആഹാരമായി ജീവിക്കുകയാണെന്നും കരിയറിലെ പരാജയങ്ങളും ഈ യാത്രയെ കൂടുതൽ രസകരമാക്കിയെന്നും സാമന്ത കുറിച്ചിരുന്നു. വിജയ് ദേവരക്കുണ്ടയാണ് ഖുഷി എന്ന പുതിയ ചിത്രത്തിൽ സാമന്തയുടെ നായകനായി എത്തുന്നത്. ഖുഷിയുടെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങളും സാമന്ത പങ്കുവച്ചിരുന്നു. സിറ്റാഡലിന്റെ ഇന്ത്യൻ പതിപ്പാണ് സാമന്തയുടേതായി ഏറ്റവും ഒടുവിൽ പ്രേക്ഷകരിലേക്ക് എത്തിയത്. പ്രിയങ്ക ചോപ്ര, വരുൺ ധവാൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തിയിരുന്നു. ശാകുന്തളം എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിലായി സാമന്തയുടേതായി തിയേറ്ററുകളിലെത്തിയത്. വമ്പൻ ഹൈപ്പോടെയാണ് ചിത്രം തിയേറ്ററിലെത്തിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വൻ പരാജയം രുചിച്ചു. ദേവ്മോഹനായിരുന്നു ചിത്രത്തിലെ നായകൻ. യശോദ എന്ന ചിത്രമാണ് ഇതിനു മുൻപ് സാമന്തയുടേതായി എത്തിയത്. ഈ ചിത്രവും പരാജയമായിരുന്നു. രോഗബാധിതയായിരുന്ന സമയത്താണ് ശാകുന്തളത്തിന്റെ ചിത്രീകരണത്തിന് സാമന്ത എത്തിയത്. ചിത്രത്തിന്റെ പ്രമോഷൻ വേദികളിൽ വെച്ച് തന്റെ അസുഖത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും ചെയ്തു. അന്ന് പൊതുവേദിയിൽ പൊട്ടിക്കരഞ്ഞ സാമന്തയുടെ വീഡിയോയും വൈറലായിരുന്നു. ഇത്രയധികം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ജോലിയോടുള്ള സാമന്തയുടെ ആത്മാർത്ഥതയും കമ്മിറ്റ്മെന്റ്സും പ്രശംസനീയവുമായിരുന്നു. ആശുപത്രിയിൽ വെച്ചാണ് പുതിയ ചിത്രത്തിന് വേണ്ടി ഡബ് ചെയ്തത്. ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമയുടെ പ്രമോഷന് വേണ്ടിയും വന്നു. പ്രമോഷന് വന്ന സാമന്തയുടെ ഫോട്ടോയ്ക്ക് താഴെ സൗന്ദര്യം കുറഞ്ഞു എന്ന കമന്റിന് തീർത്തും വൈകാരികമായി മറുപടി കൊടുത്തതും ശ്രദ്ധേയമായിരുന്നു. നാളുകൾ നീണ്ട ട്രീറ്റ്മെന്റുകളും മരുന്നുകളുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്നാണ് അന്ന് സാമന്ത മറുപടി പറഞ്ഞത്.